വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിവിധ നൃത്തരൂപങ്ങൾ, നമ്മുടെ സംസ്കാരത്തിൻ്റെ വിവിധ നിറങ്ങൾ, ഇന്ത്യ നാനാത്വത്തിൽ ഏകത്വം, അതിലുപരി കൃപ നിറയുന്ന കുടുംബങ്ങളായി നമ്മുടെ കുട്ടികളെയും യുവതീ യുവാക്കളെയും പ്രായമായവരെയും യോജിപ്പിച്ച് ഞങ്ങൾ സെയിൻറ്റ് പീറ്റർ കരാമ ഇവിടെ ഈ വേദിയിൽ അണിനിരക്കുന്നു. Oh, oh, oh.
വേൾഡ് ക്ലാസ് ഫ്രൈറ്റ് എൽ എൽ സി കോ സ്പോൺസർ ട്രിനിറ്റി സ്കഫോൾഡിംഗ് ആൻഡ് ഫോം വർക്ക്സ് അസോസിയേറ്റ് സ്പോൺസേഴ്സ് ശ്രീലങ്കൻ എയർവേസ് അബ്ദുള്ള അൽഖത്താൽ ആൻഡ് സെയ്ദ് സ്പോൺസേഴ്സ് ലൈറ്റ് മാസ്റ്റർ എയർകോൺ സർവീസസ് അൽതൗത്ത് ബിൻ ഫാദിൽ സീത് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസ് ദ ഫ്രൈറ്റ് എക്സ്പ്രസ് അൽ നജൂം ജനറൽ ട്രേഡിംഗ്. ആധുനിക ലോകത്തിലെ കുടുംബങ്ങളിലേക്ക് ഒരു എത്തിനോട്ടം. സെന്റ് ഫ്രാൻസിസ് അസീസി പ്രയർ ഗ്രൂപ്പ്,
ഡിസ്കവറി ഗാർഡൻസ് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു കൃപ നിറയുന്ന കുടുംബങ്ങൾ. ചായ കിട്ടിയില്ല അമ്മ. ഓന്ന് നിക്ക് മനുഷ്യ, അങ്ങേരുടെ ഒരു ചായ. ഞാനിവിടെ സീരിയൽ കണ്ടോണ്ടിരിക്കുന്ന കണ്ടില്ലേ, ഇവിടെ കറുത്തമ്മത്തിന്റെ ക്ലൈമാക്സിൽ നടന്നുകൊണ്ടിരിക്കുക, അന്നേരം ഒരു ചായ. മോളെ ഇച്ചിരി വെള്ളമൊന്നും തന്നേ. ആ ചെറുക്കൻ ചായ ചോദിച്ചിട്ട് എത്ര നേരമായി. അതെങ്ങനെയാ, എപ്പൊ നോക്കിയാലും ടിവിയും സീരിയലും. അമ്മയെ കണ്ടല്ലേ മക്കൾ പഠിക്കുന്നേ. അമ്മ ഒരു വഴിക്ക്, മക്കൾ വേറൊരു വഴിക്ക്. ഓ, തള്ള തുടങ്ങി. ഒരു വെള്ളോ ഒരു ചായ. Hello bro. Hello Mark, how are you? Dude, I need some stuff today. Can you please arrange? You mean Charlie? As usual? Yes, yes, yes. Hello George. Abinicha, endondu vishesham? George, vayittanda parivadi onnu koodiyalo. Ainendo, naan dayetti. Hello Amachi. Hi kids. Sadhana evide? Glass mathrame ullu. Enna acha? നാട്ടുകാരെ കാണിച്ചുകൊണ്ട് വരാൻ പറ്റുമോ? എല്ലാം ഷെയർ ചോദിക്കില്ലെന്നേ. എൺപത്തിനാലാം സങ്കീർത്തനം. സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരം. എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവൻ ഭാഗ്യവാൻ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാലക്കുമോ, മോളെ എനിക്കൊരു ഗ്ലാസ് വെള്ളം ഇങ്ങി തന്നെ. അപ്പച്ചാ, അപ്പച്ചൻ ഇന്നലെ പറഞ്ഞ ദൂതപുത്രന്റെ കഥയുടെ എൻഡിംഗ് ഒന്ന് പറയാവോ? മക്കളെ, ആ കഥയിൽ ദൂതപുത്രൻ മടങ്ങി വരുന്നത് കണ്ടപ്പോൾ പിതാവ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. ഇതുപോലെ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ദൈവത്തോട് ക്ഷമ ചോദിച്ച് ആ സ്നേഹവലയത്തിലേക്ക് മടങ്ങി വരണം. എന്നാൽ ഇനി മക്കൾ പോയി നാളത്തേക്കുള്ള ബുക്സ് എടുത്ത് വെക്കുക. എന്നാ ഉണ്ട് വിശേഷം? നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും എന്ത് സന്തോഷമാ, കണ്ടിട്ട് കൊതിയാവുന്നു. കുഞ്ഞുങ്ങളെ, ഇങ്ങനെ വഴക്കുണ്ടാക്കരുത്. നിങ്ങൾക്കറിയാമല്ലോ ഈശോയ്ക്ക് ഇത് ഇഷ്ടമല്ല എന്ന്. എല്ലാം ഷെയർ ചെയ്ത് പഠിക്കണം. എടിയേ, നീ അറിഞ്ഞോ, നമ്മുടെ സാറാമ്മയുടെ മോള് ഒരുത്തിന്റെ കൂടെ ബൈക്കിൽ പോകുന്നത് ഞാൻ കണ്ടു. കാലം പോയൊരു പോക്കേ. അല്ലേലും അങ്ങനെയാടി, അമ്മ വേലി ചാടിയാൽ മോള് മതില് ചാടും. നിർത്ത് നിർത്ത്, ഇതൊന്നും ഇവിടെ പാടില്ല. ഓ പിന്നെ, കുറെ വിശുദ്ധന്മാര് വന്നേക്കുന്നു. ഞങ്ങളെ വേണ്ടെങ്കിൽ ഞങ്ങളുടെ ഗിഫ്റ്റും വേണ്ട. ഹലോ രേച്ചേട്ടാ. ആ, എന്തുകൊണ്ട് ഷിനു മോനെ? രേച്ചേട്ടാ, അപ്പുറത്തെ വീട്ടില് സ്ഥിരം അടിയും വഴക്കുവാ. റേച്ചേട്ടൻ ഒന്ന് വന്ന് ഉപദേശിച്ചാൽ നന്നായിരുന്നു. സക്സസ്.
സക്സസ്. ഒരു കുടുംബത്തെ വഴിയാധാരമാക്കിയപ്പോൾ എന്തൊരു സന്തോഷം, എന്തൊരു സന്തോഷം. എന്റെ പദ്ധതി എല്ലാം പൊളിഞ്ഞു. നമ്മുടെ ഒരു പരിപാടിയും അവിടെ നടക്കില്ല. ബിനു, എന്താ ഇവിടെ നടക്കുന്നത്? ഈ കൊച്ചു ജീവിതം പരസ്പരം കലഹിച്ചും കുറ്റപ്പെടുത്തിയും നശിപ്പിക്കരുത്. സ്നേഹവും സമാധാനവുമുള്ള കുടുംബത്തിന് മാത്രമേ നന്മയുള്ള തലമുറയെ വാർത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. വേണ്ട വേണ്ട വേണ്ട, ഇവിടെ നിന്നാ ചിലപ്പോ നന്നായി പോകും. ജിൻസി, അമ്മയാണ് കുടുംബത്തിന്റെ വിളക്ക്. അമ്മ വേണം നല്ല മാതൃക കാണിച്ചുകൊണ്ട് കുടുംബത്തെ പ്രാർത്ഥനയിലും സ്നേഹത്തിലും ചേർത്ത് വെക്കാൻ. കുഞ്ഞുങ്ങളെ, നിങ്ങളെയാണ് ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ ആലയമാണ്. നിങ്ങൾ ദൈവഭയത്തിലും വിശുദ്ധിയിലും വളർന്നു വരണം. ഹലോ, കണ്ടതില്ല അച്ഛാ, ഞാൻ റിജിയ. ഞാനിപ്പോ ബിനുവിന്റെ വീട്ടിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇവിടെ കാര്യങ്ങൾ ഇത്ര രൂക്ഷമാണ്, അത്യാവശ്യമായ അച്ഛൻ ഇവിടെ വരെ ഒന്ന് വന്നേ പറ്റൂ. എന്നാടോ, നിങ്ങൾ വിചാരിച്ചിട്ട് സോൾവ് ആയില്ലേ? ശരി, എന്നാൽ പിന്നെ നമുക്ക് നേരിൽ കണ്ട് സംസാരിക്കാം. ബിനു, എന്താ ഞാൻ ഈ കേൾക്കുന്നത്? കുടുംബ പ്രാർത്ഥന ഇല്ലാത്ത ഭവനം ശിഥിലമാകുമെന്ന് അറിയില്ലേ? പരസ്പരം ആദരിച്ചും അംഗീകരിച്ചും സ്നേഹിച്ചും ബന്ധങ്ങളെ ദൃഢമാക്കി ജീവിക്കുവാൻ കൃപ തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞാൻ ഇത്രയും നാൾ കൊന്തു ചൊല്ലി പ്രാർത്ഥിച്ചതിന്റെ ബലം എനിക്ക് കാണാൻ പറ്റിയല്ലോ. ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായം ഏഴാം തിരുവചനം. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണം എന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. പ്രിയമുള്ളവരെ, കുടുംബത്തിൽ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുവാൻ, ഒരുമിച്ച് വിശേഷം പറയുവാൻ നിങ്ങൾ സമയം കണ്ടെത്തുന്നില്ലെങ്കിൽ ഓർക്കുക, നിങ്ങളുടെ കുടുംബത്തിന്റെ താളം തെറ്റിക്കാൻ തിന്മയുടെ ശക്തി കാത്തുനിൽക്കുന്നു. കുദാശകളിൽ നിന്ന് കൃപ സ്വീകരിച്ചുകൊണ്ട് ദൈവവചനവും പ്രാർത്ഥനയും ആകുന്ന ആയുധങ്ങളെടുത്ത് ഈശോയുടെയും മാതാവിന്റെയും കൈപിടിച്ച് നമ്മുടെ കുടുംബജീവിതം സുന്ദരമാക്കാം. The family that prays together stays together. ജീവിതത്തിന്റെ വസന്തകാലം സൂര്യൻ ഉദിച്ചുയർന്നു വരുന്ന തേജസ് പോലെ പ്രകാശമയമാർന്ന യൗവനകാലം. ഈ ഋതുകാലം മാറിമറയുന്നത് മരുഭൂമി ജീവിതമാകുന്ന പ്രവാസ പ്രയാണത്തിലൂടെ. പച്ചപ്പാർന്ന ജന്മനാട്ടിൽ നിന്നും മരുഭൂമിയുടെ വേനൽച്ചൂടിലേക്ക് പറിച്ചു നടപ്പെട്ടവരാണ് നാം ഓരോരുത്തരും.
അറബിപ്പൊന്നും തേടിയുള്ള ഈ പ്രയാണത്തിൽ ഇവിടുത്തെ സംസ്കാരവുമായി ഇഴുകിച്ചേർക്കപ്പെട്ടുകൊണ്ട് ഈ മരുഭൂമിയിൽ വസന്തം വിരിയിക്കാം.
ഈശോ വസിക്കും കുടുംബം, ഈശോ നാഥനായി വാഴും കുടുംബം. അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ അവസാന പുത്രന്റെ കല്യാണവുമായി. കർത്താവേ മിന്നിച്ചേക്കണേ. എന്തെന്നാ മനുഷ്യ നിങ്ങൾ മിനുങ്ങുന്ന കാര്യമൊക്കെ പറയുന്നത്? നാണ്ട നിങ്ങളുടെ തനി സ്വഭാവം കാണിക്കരുത് കേട്ടോ. എന്റെ കർത്താവേ നീ തന്നെ തുണ. ഇതുകൂടെ കഴിഞ്ഞിട്ട് വേണം നമുക്കൊന്ന് അടിച്ചു പൊളിക്കാൻ. ഞാൻ ഇത് കുറെ കാലമായിട്ട് കേൾക്കുന്നതാ. നിനക്ക് എവിടെ അടിയേലി കുട്ടി പോകേണ്ടത്? നമുക്ക് ന്യൂസിലൻഡിൽ പോയാലോ അച്ചായ. അവിടെയാണെങ്കിൽ ജിജു ഷീബയൊക്കെ ഉണ്ടല്ലോ. നമുക്ക് ടിക്കറ്റ് മാത്രം എടുത്താൽ മതി. കൊള്ളാം, നീ എന്റെ ഭാര്യ തന്നെ. ആ സമയം പോയതറിഞ്ഞില്ല. ചന്ദം ചാർത്തിനുള്ള ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയല്ലോ. വറീതും കൂട്ടരും എത്തിയല്ലോ. ലിസ്റ്റും പ്രകാരമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയല്ലോ അല്ലേ? ജവാനുണ്ട്, സൽസയുണ്ട്, ആനമയക്കുണ്ട്, എല്ലാമുണ്ട്. കേട്ടല്ലോ, എന്നാ ഇനി സമയം കളയണ്ട, നമുക്ക് തുടങ്ങിയേക്കാം. എടാ ഉവേ, എനിക്കൊന്നുമില്ലേ കുടിക്കാൻ. കാരണൊരു പണ്ടേ ഒരു ചൊറയാ, ഇങ്ങേർക്കൊരു പണി കൊടുത്താലോ. അരേ ബംഗാളി, ഉസ്കോ തോടാ പാനി ദേദോ ഭായി. ഷീലു, ഷീലു, എന്നാ എന്നാ ചോയോ? എന്റെ ദൈവമേ, അവള് വേറെ മൂടിലാന്ന് തോന്നുന്നു. ആവൊക്കെ കൊഞ്ചാൻ കൊണ്ടൊരു നേരം. എവിടാടി നിന്റെ പൊന്നാങ്ങളെയും നാത്തൂനും? ഓ ദാ വരുന്നുണ്ട്. ഉലോക സുന്ദരിയാന്ന് അവിടെ വിചാരം. രാവിലെ പോയതാ പുട്ടിയിടാൻ. എന്റെ നാത്തവും വല്ലതും പറഞ്ഞായിരുന്നോ? ഓ ഇനി എന്ത് പറയാനാ? ഈശ്വര എന്റെ വിധി. വാടാ മക്കളെ, നമുക്കൊരു അടിച്ചുപൊളി ഡാൻസ് കളിക്കാം. റോൾചാനവിടെ കണ്ടില്ലല്ലോ, പണ്ടൊരു ചുറ്റിക്കളി ഉണ്ടായിരുന്നതാ കപ്പ്യാറുടെ മോളുമായിട്ട്. താണ്ട് അവളും വന്നിട്ടുണ്ടല്ലോ. അവനിങ്ങ് വന്നോളും, നമുക്ക് മാർഗം കളി തുടങ്ങാം. എന്നാ പിന്നെ ചന്തം ചാർത്താനുള്ള ഒരുക്കങ്ങളൊക്കെ ഇങ്ങ് തുടങ്ങട്ടെ. പതിനേഴ് പരി
ഏഷ്യന്മേലുള്ള മേലച്ചന്മാരോട് ചോദിക്കുന്നു, ചെറുക്കനെ ചന്തം ചാർത്തട്ടെ, ചന്തം ചാർത്തട്ടെ, ചന്തം ചാർത്തട്ടെ. ചന്തം ചാർത്തിയ ചെറുക്കനെ എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ചുകൊണ്ട് വരട്ടെ. എവിടെടാ ബക്കറ്റും വെള്ളവും? രസമാ ഇവിടെ കാണുന്ന പറയാ, രസമാ. ഇത് നിങ്ങൾക്ക് വലിയ രസമായിരിക്കും, എനിക്കിത് ഇത്ര രസമായിട്ട് തോന്നുന്നില്ല. അയ്യോ അമ്മേ. എന്നാ പിന്നെ ആഘോഷങ്ങൾ തുടങ്ങട്ടെ. അവളൊരു ബംഗാളിയുടെ കൂടെ പോയടാ. ഇനിയിപ്പോ എന്ത് ചെയ്യപ്പച്ചാ? എന്നാ പിന്നെ നമുക്ക് കപ്പിയാരുടെ മോളെ കൊണ്ട് തന്നെ അങ്ങ് കെട്ടിച്ചാലോ? ഇനി വാടാ മക്കളെ. നിങ്ങൾക്ക് രണ്ടുപേർക്കും സമ്മതമാണെങ്കിൽ നിങ്ങളുടെ പ്രയാണം ഇവിടെ തുടങ്ങട്ടെ. എന്നാ പിന്നെ ആഘോഷങ്ങൾ തുടങ്ങട്ടെ. നമ്മുടെ പാട്ട് പാടറാ. പാട്ട് പാടിപ്പോയാ. അമ്മച്ചി, അമ്മച്ചിക്ക് എന്താ ഒരു ക്ഷീണം? ഒരു ആട്ടൻസ് പെടുക്കട്ടെ, ഒരു ആട്ടൻസ് പെടുക്കട്ടെ. പ്രയാണം ദ ടൈറ്റിൽ സ്പോൺസർ വേൾഡ് ക്ലാസ് ഫ്രൈറ്റ് LLC, കോ സ്പോൺസർ ട്രിനിറ്റി സ്കഫോൾഡിംഗ് ആൻഡ് ഫോം വർക്ക്സ്, അസോസിയേറ്റ് സ്പോൺസേഴ്സ് ശ്രീലങ്കൻ എയർവേസ്, അബ്ദുള്ള അൽ ഖത്താൽ ആൻഡ് സെയ്ദ് സ്പോൺസേഴ്സ്, ലൈറ്റ് മാസ്റ്റർ എയർകോൺ സർവീസസ്, അൽതൌത്ത് ബിൻ ഫാദിൽ സീത് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസ്, ദ ഫ്രൈറ്റ് എക്സ്പ്രസ്, അൽ നജൂം ജനറൽ ട്രേഡിംഗ്. नमस्ते बहनों और भाइयों, बड़े ही कम शब्दों में आपको सुनाना चाहता हूँ उस साल का लोकप्रिय गीत ये. सलाम ले जाता हूँ उड़न खटोला और बीन बजाती हुई नागिन.
മാന്യസഭാവാസികളെ
നമസ്കാരം. കാത്തുകാത്തിരുന്ന് കണ്ണു മുഷിഞ്ഞു കാണും അല്ലേ? സംഭവിച്ചത് എന്താണെന്ന് ഞാൻ പറയാം, അണിയറയിൽ നടന്നത് എന്താണെന്ന് വിശദമായി പറയാം. പ്രധാന വേഷം കെട്ടേണ്ടത് ആരെന്ന് തർക്കം. ഇയക്കും വേണം വേഷം, ഇയക്കും വേണം വേഷം. അങ്ങനെ തർക്കം മൂത്ത് 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 വേഷം വന്നു വീണതോ നമ്മുടെ തലയിൽ. തന്നെയല്ല, ഇതിന്റെ പിന്നിൽ വേറൊരു രഹസ്യമുണ്ട്. നല്ല നടൻ എന്ന സാധനം കിട്ടാനുള്ള എല്ലാ ഏർപ്പാടുകളും ഇതിനകത്തുണ്ട്. അപ്പം പിന്നെ ആ സാധനം ഞാൻ തന്നെ എടുക്കാമെന്ന് കരുതി. എന്താ, അപ്പൊ നമുക്ക് നാടകം തുടങ്ങാം. ഉത്തമപുരി, ഉത്തമപുരി എന്നൊരു രാജ്യം. ആ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നതോ ഉത്തമ. അയ്യോ, നാടകത്തിന്റെ പേരു വിളംബരം ചെയ്തില്ലല്ലോ. ആ അതെ അതെ, അത് തന്നെയാണ് നാടകത്തിന്റെ പേര്, മാന്യ മഹാജന. അപ്പോ നമ്മൾ എവിടെ പറഞ്ഞു തീർത്തത്? ഉത്തമാ മഹാപുണ്യചരിതൻ ധർമ്മനീതി ബോധങ്ങൾക്ക് അനുസരിച്ച് രാജ്യപരിപാലനം നടത്തി വരവേ. നമ്മളിങ്ങനെ ശുഭകരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അശുഭകരമായ ചില ശബ്ദങ്ങൾ, അത് പ്രേക്ഷകരുടെ ഇടയിൽ നിന്ന് തന്നെ. എന്താണിത്, അവരിവിടേക്ക് എന്തിനാ വരുന്നത്? അവരിങ്ങോട്ട് തന്നെ വരുന്നല്ലോ. യാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമദീന. ഏയ് ഏയ്, നിങ്ങൾ എന്താണ് ഇവിടെ ഭാവം? അത് കണ്ടു, അത് ശവം. ശവപ്പറമ്പുകൾ ഇല്ല ഇതിനൊക്കെ. നിങ്ങൾക്കറിയാമോ ഇതാരുടെ ശവമാണെന്ന്? ഒരു പാവം മനുഷ്യന്റെ. ജീവിതകാലം മുഴുവൻ ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും ജീവിച്ചു, അവസാനം രോഗം മൂലം മരിച്ചു. ഈ ശവം മറവ് ചെയ്യാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല. ഈ ശവത്തിന്റെ കൂടെ അയാളുടെ ഭാര്യ മാത്രം പാവലും, അതും ആ വീട്ടിൽ ഒറ്റ. അതെ, നിങ്ങൾ ആരാണ്? ഞങ്ങൾ നാലു പേർ വഴിപോക്കർ. ആ വഴി വരികയായിരുന്നു, ദുർഗന്ധം സഹിക്ക വയ്യാതെ ആ വീട്ടിൽ കടന്നു നോക്കി. ശവം ചീഞ്ഞുനാറുന്ന ഈ ശവം എവിടെയെങ്കിലും ഒന്ന് മറവ് ചെയ്യണ്ടേ എന്ന് കരുതി ഞങ്ങൾ ഇവിടേക്ക് വന്നു. നിങ്ങളും അതിന് തടസ്സം നിന്നാൽ. ഞങ്ങൾ ഈ ശവത്തെ ഇവിടെ മറവ് ചെയ്യട്ടെ. ഏ പറ്റില്ല പറ്റില്ല, ഇത് പുണ്യപുരാണ ഭൂമിയാണ്, ഇവിടെ അശുദ്ധമാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞാൻ സ്വർഗത്തിന്റെ നാഥൻ. ഭൂമിയിൽ നല്ലവരിൽ നല്ലവനായ ഒരാളുടെ മരണം നടന്നു എന്ന് അറിയുവാൻ സാധിച്ചു. നല്ലവരിൽ നല്ലവനായ അയാളെ ഞാൻ എന്റെ കൂടെ കൊണ്ടുപോകുന്നു സ്വർഗാങ്കണത്തിലേക്ക്. ദൈവമേ സ്വർഗനാഥ, ഞങ്ങളെയും സ്വർഗത്തിലേക്ക്. നന്മയുടെ വിളനിലമാണ് സ്വർഗം, നന്മ ചെയ്യുന്നവർക്ക് മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ. നിങ്ങളും ഇയാളെ പോലെ നന്മ ചെയ്യൂ, അപ്പോൾ നിങ്ങൾക്കും സ്വർഗത്തിൽ പോകാം. ആ ഫയൽ ഫയൽ, അതെങ്ങനെ ഈ നന്മ ചെയ്യുന്നേ? നന്മ ചെയ്യണം എങ്ങനെ? നന്മ ചെയ്യുന്നത് എങ്ങനെ, നല്ലവരാകുന്നത് എങ്ങനെ എന്ന് ചിന്തിച്ചു ചിന്തിച്ചു സമയം കളയുന്ന ഒരു കൂട്ടം. ചിന്തയുടെ അവസാനം അവർക്കൊരു ഉത്തരം കിട്ടി. മനുഷ്യനെ സഹായിക്കുക എന്നത് നന്മ ചെയ്യലാണെന്ന്, അതുവഴി സ്വർഗത്തിൽ പോകാമെന്ന്. അതുകൊണ്ട് നമ്മുടെ നാടകത്തിന്റെ അടുത്ത ഭാഗം ഇവർ ജോലി ചെയ്യുന്ന ഒരു ഫാക്ടറിയുടേതാണ്. ആ ഫാക്ടറിയിലേക്ക് നമ്മുടെ കഥാനായകൻ കടന്നു വരുന്നു. ക്ഷമിക്കണം, ആ ഭാഗം അഭിനയിക്കാൻ മറ്റാരെയും കിട്ടാഞ്ഞതിനാൽ നിങ്ങൾ മുമ്പേ കണ്ട ശവത്തെ അല്ല, മനുഷ്യനെ തന്നെ നിയോഗിക്കുകയാണ്. പിന്നെ ഫാക്ടറി മുതലാളി, ആ ഭാഗം ഞാൻ അഭിനയിക്കാം. എന്താ, ഓക്കേ?
ഹലോ, ആ മിസ്സസ് മേനോൻ, ആ ഞാൻ തന്നെയാ. എന്തുണ്ട് വിശേഷം? ഇന്നലെ ക്ലബിലെങ്ങും കണ്ടില്ല. അതെയോ? ആ ഞാൻ ഇന്നലെ മോളെ ക്ലബിൽ വെച്ച് കണ്ടിരുന്നു. എന്ത് പറ്റി? നമ്മൾ ആകെ അങ്ങ് ക്ഷീണിച്ചിരിക്കുന്നല്ലോ, വല്ല അസുഖവും? അതെയോ? ആ ഓക്കെ, അപ്പൊ വൈകിട്ട് വരില്ലേ? ക്ലബിൽ വെച്ച് കാണാം. ഓക്കെ ഓക്കെ, ബൈ ബൈ ബൈ. ഓക്കെ സാർ, പറഞ്ഞ ജോലിയുടെ കാര്യം. അതെ, പേരെന്താണെന്നാ പറഞ്ഞത്? ഭാഗ്യനാഥൻ. എന്തോ വരെ പഠിച്ചിട്ടുണ്ട്? എം എ. ഏതായിരുന്നു സബ്ജക്ട്? ലിറ്ററേച്ചർ. ഓ ഓക്കെ. വൺ ക്വസ്റ്റ്യൻ, ഈ ബ്രൗൺ ഹോപ്പർ ഇല്ലാതാക്കുന്ന കീടനാശിനിയുടെ പേരെന്താണ്? അറിയില്ല സാർ. അറിയില്ല അല്ലേ? അല്ലെങ്കിലും ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ജനറൽ നോളജ് വളരെ കുറവാ. ഞാൻ ഇന്നലെ ഒരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു. സ്കൂൾ ഫൈനൽ ഇയർ വരെ അവൾ ഊട്ടിയിലാ പഠിച്ചത്. പോയട്രി, ലിറ്ററേച്ചർ, ഡ്രാമ എന്നിവയുടെ എല്ലാവർക്കും അവൾ ഇൻട്രസ്റ്റാ. വെരി ടാലന്റഡ് ഗേൾ, വെരി ഇന്റലിജന്റ്. അറിയില്ലേ നമ്മുടെ മാധവൻ നായർ ഐ എ എസിന്റെ മോള്? ഓ, നിങ്ങളെങ്ങനെ അറിയാനാ അല്ലേ? പിന്നെ നിങ്ങൾ പറഞ്ഞ ജോലിയുടെ കാര്യം നോക്കും മിസ്റ്റർ ഭാഗ്യനാഥൻ, ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. ഇവിടെ ഇപ്പോൾ വേക്കൻസി ഒന്നുമില്ല. സോ യു ഡു വൺ തിങ്, മാനേജറുടെ പക്കൽ ഒരു ആപ്ലിക്കേഷൻ എഴുതി കൊടുക്കൂ. അങ്ങനെ പറയരുത് സാർ. വേക്കൻസി ഉണ്ടാകുമ്പോൾ ഞാൻ അറിയിക്കാം മിസ്റ്റർ ഭാഗ്യനാഥൻ. സാർ ഭക്ഷണം കഴിച്ചിട്ട് നാളുകളായി സാർ. എടോ, എന്നെ പോലെയുള്ള രണ്ടോ മൂന്നോ ഫാക്ടറി മുതലാളിമാർ വിചാരിച്ചാൽ താങ്കളുടെ വീട്ടിലെ പട്ടിണി മാറ്റാൻ സാധിക്കുമോ? സാധിക്കില്ല. സോ ഐ സേ യു ഗെറ്റ് ഔട്ട്. മനുഷ്യനെ സഹായിക്കുന്നത് നന്മ ചെയ്യലല്ലേ? എന്താ പേര്? ഭാഗ്യനാഥൻ. ഏതാ വാർഡ്? 12. ഓ, നമ്മുടെ രാമേട്ടന്റെ വാർഡ്. അത് തന്നെ. ആട്ടെ, നിങ്ങൾക്കറിയാമോ ഗാന്ധിജിയും മറ്റും നമുക്ക് സ്വാതന്ത്ര്യം നേടുന്നത് എങ്ങനെയാണെന്ന്? നിരാഹാരത്തിലൂടെ. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ പേരിൽ നിരാഹാരം നടത്താം. വരൂ. നിരാഹാരം മണ്ണാങ്കട്ട. ഇവിടെ ആവശ്യം നിരാഹാരമല്ല, വിപ്ലവമാണ്. വിപ്ലവം ഒന്നുകൊണ്ട് മാത്രമേ ഇവിടെ എന്തെങ്കിലും നേടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്കറിയാവോ സുഹൃത്തുക്കളെ, ക്യൂബയിൽ എന്ത് സംഭവിച്ചു, പോളണ്ടിൽ എന്ത് സംഭവിച്ചു? പോളണ്ടിനെ കുറിച്ച് അക്ഷരം നീ മിണ്ടരുത്. പോളണ്ടൻ തന്നിട്ട് കുടുംബസ്വത്വം. ആ പോളണ്ടിനെ കുറിച്ച് അക്ഷരവും മിണ്ടണ്ട. ഭാഗ്യനാഥൻ എന്നല്ലേ പേര്? ഭാഗ്യബന്ധം പ്രസൂയേത എന്ന കവിതാശകലം വായിച്ചിട്ടില്ലേ? പുരാണങ്ങളിലേതാണ്. ഉള്ളൂര്, മേൽപ്പത്തൂര്, ശ്രീനാരായണ ഗുരു, ഇപ്പം നമ്മുടെ മോദിജി, ഇവരൊക്കെ വിചാരിച്ചാലേ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടും. വരും, നമുക്ക് അവരെ കുറിച്ച് പഠിക്കാം. എന്താണ് ഇവിടെ ഭാവം? എന്താണ് ഇവിടെ ഭാഗം? ആരാണ് മർദ്ദിത വർഗം? അവരാദ്യം സംസാരിക്കട്ടെ. കണ്ടോ സഹോദരങ്ങളെ, കണ്ടോ, ഗാന്ധി സമനുസരിച്ച് ഒരു ചെവിട്ട് തടിക്കുമ്പോ മറ്റേ ചെവിട്ട് കാണിച്ചു കൊടുത്ത എന്നെ വിപ്ലവകാരികൾ എന്ന് പറയുന്ന ഈ വൃത്തികെട്ടവർ തല്ലി ചതക്കുന്ന കാഴ്ച. ഇത് മാറണം, ഇത് മാറ്റണം. ഗാന്ധി സമല്ല ഇവിടെ ആവശ്യം, ഇവിടെ വിപ്ലവമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ എന്താണ് ഇന്നിവിടെ കണ്ടത്? കാലാകാലങ്ങളായി നിലനിൽക്കുന്ന ഒരു മുതലാളി മുതലാളി ബന്ധത്തിന്റെ ഒരു പുഴുക്കത്തിലേറ്റ ഭാഗം മാത്രം. ഇത് മാറണം, ഇത് മാറ്റപ്പെടണം. വിപ്ലവം ജയിക്കട്ടെ. അവനെന്ത് ചെയ്യും? അയ്യോ, അവൻ മരിച്ചുപോയല്ലോ. അങ്ങനെ അയാൾ മരിച്ചു വീണു. അല്ല, നിങ്ങളെല്ലാവരും ചേർന്ന് കൊന്നിട്ടു. എന്റെ ഗുരുവാകുന്ന എന്റെ ഗുരുവേ, ഞാൻ വന്ദിക്കും. Oh.
പ്രപഞ്ചത്തിന് പിറവി കൊടുത്തുകൊണ്ട് ദൈവം വിഭാവന ചെയ്ത രക്ഷാകര പദ്ധതിക്ക് തുടക്കമായി. പറുദീസയുടെ പരമാനന്ദത്തിലേക്ക് ദൈവം നമ്മെ നയിച്ചു. ദൈവത്തിൻ്റെ തണലിൽ നിന്ന് മനുഷ്യൻ വഴിമാറി നടക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ കാലചക്രത്തിൻ്റെ പ്രയാണത്തിൽ മനുഷ്യ നമ്പരത്തിൻ്റെ കഥ നിറയാൻ തുടങ്ങി. എന്നാൽ ദൈവം ചരിത്രത്തെ രണ്ടായി ഭേദിച്ചുകൊണ്ട് കാലചക്രത്തിൻ്റെ ഭ്രമണപഥങ്ങളിൽ ചേർത്തുവെച്ച പുതിയ രക്ഷാകര പദ്ധതിയുടെ തീർത്ഥരംഗങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. സെന്റ് ജോർജ് പ്രെയർ ഗ്രൂപ്പ് ഇന്റർനാഷണൽ സിറ്റി അണിയിച്ചിരിക്കുന്ന നിശ്ചല ദൃശ്യവിരുന്ന് നസ്രായന്റെ പ്രയാണം.
രക്ഷകന് പിറവിയൊരുക്കുവാൻ നസ്രത്തിലെ ചെറു പട്ടണത്തിലെ മറിയത്തിൻ്റെ അടുത്തേക്ക് ദൈവത്തിൻ്റെ മാലാഖ പരന്നിറങ്ങി മംഗളവാർത്തയുമായി കൃപ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി. ദൈവത്തെ മനുഷ്യകുലത്തിന് മാതൃകയായി ദൈവം ഒരു ജനത്തെ തിരഞ്ഞെടുത്തു. ദൈവം അവരെ ഇസ്രായേൽ എന്ന പേര് വിളിച്ചു. ഇസ്രായേലിന് ദൈവം വാഗ്ദാനം ചെയ്ത ഇമ്മാനുവേൽ കാലത്തെ രണ്ടായി മുറിച്ച് ഭൂമിയിൽ ഭൂജാതനായി. പന്ത്രണ്ടാം വയസ്സിൽ കാണായ ബാലനായ യേശുവിനെ ഒന്നാം നാൾ ജെറുസലേം ദേവാലയത്തിൽ കണ്ടെത്തുമ്പോൾ അവനവിടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയുമായിരുന്നു. യോഹന്നാനെന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോൾ സ്വർഗം തുറന്ന് ഒരു വെൺപ്രാവ് അഭിഷേകാക്ഷിയായ സ്നാപകനും ക്രിസ്തുവിനും മീതെ ചിറകു വിരിച്ചു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. കാനായിലെ വിവാഹ വിരുന്നിന് വീഞ്ഞു തീർന്നു പോയപ്പോൾ മറിയത്തിന്റെ അപേക്ഷയാൽ കൽഭരണികളിലെ വെള്ളം വീഞ്ഞാക്കി മാറ്റി യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിനുള്ള അടയാളങ്ങൾക്ക് ആരംഭം കുറിച്ചു. Thank you.
വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിയണമെന്ന നിയമം നടപ്പിലാക്കാൻ തന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നവരുടായി യേശു പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയട്ടെ. തന്റെ അടുത്ത് വന്ന ജനങ്ങളുടെ ആത്മീയ വിശപ്പ് മാറ്റിയ യേശു അവരുടെ ശാരീരിക വിശപ്പ് മനസ്സിലാക്കി ശിഷ്യന്മാരുടെ പക്കലുണ്ടായിരുന്ന 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി മുറിച്ച് അവരെ തൃപ്തരാക്കി. പുറത്തേറി ജെറുസലേമിലേക്ക് രാജകീയ പ്രവേശനം ചെയ്തു. ജനക്കൂട്ടം തങ്ങളുടെ വസ്ത്രങ്ങൾ വഴിയിൽ വിരിച്ചും വൃക്ഷച്ചില്ലകൾ ഉയർത്തിപ്പിടിച്ചും അവന് ഓശാന പാടി. ഒരു രാത്രി കൂടി പിന്നിട്ടാൽ അവന്റെ ജീവിതത്തിലെ അവസാന വിനാഴികയിലേക്ക് കടക്കുകയാണെന്ന് മനസ്സിലാക്കി അതിനു മുമ്പായി ലോകത്തിന്റെ അവസാന നാൾ വരെ തന്നെ തന്നെ മുറിച്ചു കൊടുക്കുവാനായി വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നു. Thank you.
പച്ച മരത്തിൽ പച്ചിമ്പാനകളിൽ തൂങ്ങി എലോയ് എലോയ് ലാമാ സബക്താനി എന്ന് പറഞ്ഞ് മനുഷ്യകുലത്തിന്റെ പാപപരിഹാരത്തിനായി യേശു മരിച്ചു. മരണത്തിന്റെ ആധിപത്യം തന്റെ ഉയർപ്പിനാൽ ഇല്ലാതാക്കുന്ന ലോകരക്ഷകനായ യേശു. കാലചക്രം ഉരുണ്ടുകൊണ്ടേയിരിക്കുന്നു. മനുഷ്യകുലത്തിന്റെ പാപഭാരം ഏറ്റെടുത്ത് ക്രൂശിൽ മരിച്ച് മൂന്നാം നാൾ ഉയർത്തുന്നേറ്റ് നസ്രായന്റെ പ്രയാണം വിശുദ്ധ കുർബാനയിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നമുക്കായി മുറിവേറ്റ വിശുദ്ധ കുർബാനയിലെ ആ യേശുവിനെ ഉള്ളിൽ സ്വീകരിച്ച് നമ്മൾ മനുഷ്യകുലത്തിന് പ്രയാണം തുടരാം.
ആലോലം തുമ്പി പെണ്ണാടേ ഈ മുല്ലക്കൊമ്പേലാടാനായി നീയും കൂടാമോ എല്ലാവർക്കും നമസ്കാരം. പ്രയാണത്തിൻ്റെ പേരിൽ നന്ദിയുടെ ഒരു വാക്ക് പറയാനാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. നന്ദി പറയുവാനായി ഞാൻ സിറിലിന് മൈക്ക് കൈമാറുകയാണ്. ഞങ്ങളുടെ പ്രയാണം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും ഇവിടെ വന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി. ഈ നിൽക്കുന്നതാണ് ടീം പ്രയാണം, ഷിജോ, ബ്ലെസൻ, സ്റ്റാൻലി, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ റിജി, സാം ആൻഡ് ജോസഫ് ചാൻ. അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് ഇതുവരെ വന്നില്ല. എല്ലാവർക്കും ഒരുപാട് നന്ദി. നമുക്കിനി അടുത്ത ഡിന്നറിലേക്ക് കടക്കാം. കൗണ്ടേഴ്സ് റെഡിയാണ്. എല്ലാവർക്കും ഒരുപാട് നന്ദി ഒരിക്കൽ കൂടി. അടുത്തതായി ഡിന്നറിന് മുമ്പ്, എല്ലാവരും പോകുന്നതിന് മുമ്പ് എല്ലാവരുടെയും ടിക്കറ്റ്സ് റെഡിയാക്കി വെക്കുക. എം സി വൈ എമ്മിൻ്റെ ലക്കി ഡ്രോയ്ക്ക്
ഇപ്പം നടക്കാൻ പോവുകയാണ്. അതിനെടുത്ത് ടിക്കറ്റ്സ് റെഡിയാക്കി വെക്കുക, ഉടനെ തന്നെ ലക്കി ഡ്രോ അനൗൺസ്മെന്റ് ചെയ്യുന്നതായിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രയാണം മാർ ഗ്രിഗോറിയോസ് ഡേ അതിൻ്റെ സമാപനത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ മുമ്പിൽ കണ്ട ഈ നാലു പേരുടെയും അവരോടൊപ്പം സഹായിച്ച സുഹൃത്തുക്കളുടെയും ഏകദേശം 2 മാസത്തിൻ്റെ നീണ്ട പരിശ്രമത്തിൻ്റെ പരിണിത ഫലമായി മാർ ഗ്രിഗോറിയോസ് ഡേ 2019 ഒന്ന് വിലയിരുത്തിയാൽ ഏതിനെ മാർക്കിടും? അതൊരു വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. മത്സരബുദ്ധിയോടുകൂടി, എന്നാൽ സന്ദേശം നൽകത്തക്ക വിധത്തിൽ ഓരോ ഏറിയാകടും കുടുംബമായി കൂട്ടായ്മയായി വളരെ ഭംഗിയായി പ്രവർത്തിക്കുന്നതിന് സാധിച്ചു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എല്ലാ ഏരിയ ലീഡേഴ്സിനെയും ഏരിയയിലെ അംഗങ്ങളെയും ഈ അവസരത്തിൽ സന്തോഷത്തോടുകൂടി ഓർക്കുന്നു, നന്ദി പറയുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളുടെ പരിപാടികൾ ഏറ്റവും മനോഹരമായി അവതരിപ്പിക്കുന്നതിന് നമ്മുടെ മതാധ്യാപകർ പ്രത്യേകം ശ്രദ്ധ കാണിച്ചിരുന്നു. അധ്യാപകരെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയും അവർക്ക് പിൻബലം നൽകിയ എല്ലാവരെയും ഈ അവസരത്തിൽ സന്തോഷത്തോടുകൂടി നന്ദിയോടുകൂടി ഓർക്കുന്നു. കൃത്യം 7 മണിക്ക് നമ്മൾ തുടങ്ങി, 7:15 ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞു. അന്നേരം നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ തിരശീല ഉയർന്നത് 10:45 തീരും എന്നുള്ള വാശിയോടുകൂടിയാണ്. കൃത്യം 10:45 ഇനി 5 മിനിറ്റ് കൂടിയുണ്ട്. 5 മിനിറ്റിൻ്റെ പ്രോഗ്രാം ഇവിടെ നമുക്ക് നടക്കുവാനായിട്ടുണ്ട്. പ്രത്യേകമായി ഷിജോയും സിറിലും സ്റ്റാൻലിയും ബ്ലെസ്സനും അതോടൊപ്പം റെജിയും സാമും അവരുടെ കൂട്ടത്തിൽ അണിചേർന്ന എല്ലാവരെയും പ്രത്യേകമായി ദുബൈ മലങ്കര സിറിയൻ കമ്മ്യൂണിറ്റിയുടെ മുഴുവൻ അഭിനന്ദനങ്ങളും നന്നായിട്ട് നമുക്കൊന്ന് കൈയടിച്ച് അവർക്ക് നേരാം. ഒറ്റയ്ക്ക് നിന്നാൽ വട്ടപൂജ്യമാണെന്നും ഒറ്റക്കെട്ടായി നിന്നാൽ നാം ഒരു ശക്തിയാണെന്നും തെളിയിച്ച ഒരു മഹാസംഭവം 2019 മാർ ഗ്രിഗോറിയോസ് ഡേ. നമ്മുടെ മനസ്സിലേറ്റാം ഓരോ ദിവസവും നമ്മൾ മുന്നോട്ട് പോകുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് സാമ്പത്തികമായി സഹായിച്ച ഒത്തിരി പേരുണ്ട്, ഇനിയും സഹായിക്കാൻ മനസ്സുള്ള ഒത്തിരി പേരുണ്ട്. തീർച്ചയായിട്ടും സാമ്പത്തികമായി ചിലവ് ഒത്തിരി ഉണ്ട് എന്നുള്ളത് മറന്നു പോകുന്നില്ല. ആർക്കെങ്കിലുമൊക്കെ സഹായിക്കുവാനായിട്ട് ഇനിയും അവസരമുണ്ട്. എന്തായാലും ഒത്തിരി പേര് വളരെ ഗൗരവത്തിൽ തന്നെ ഇതിനെടുക്കുകയും പിൻബലം നൽകുകയും ചെയ്തു. സാമ്പത്തികമായി സഹായിച്ച എല്ലാവരെയും ഓർക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ഈ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് നമ്മുടെ സ്ഥിരം ഷാർജയിൽ നിന്നുള്ള നമ്മുടെ വിൽഫ്രെഡ് ആണ് എന്നുള്ളത് നമുക്കറിയാം. വിൽഫ്രെഡാണ് എല്ലാ വർഷവും ചെയ്തുകൊണ്ടിരിക്കുക. ഈ അവസരത്തിൽ വിൽഫ്രെഡിനെയും കൂട്ടരെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. നമ്മുടെ ഈ ലക്കെടുപ്പിന് ശേഷം വിഭവസമൃദ്ധമായ സ്നേഹ സദ്യ ഒരുക്കിയിട്ടുണ്ട്. അതിൽ പങ്കെടുത്തതിന് ശേഷം വേണം എല്ലാവരും പോകുവാൻ എന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ MCYM, നമ്മുടെ മാതൃസമാജം, നമ്മുടെ മതാധ്യാപകർ, നമ്മുടെ കോർഡിനേറ്റേഴ്സ്, നമ്മുടെ ഏരിയ ലീഡേഴ്സ്, നമ്മുടെ കമ്മിറ്റി അംഗങ്ങൾ, അതോടൊപ്പം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മെ ഇന്ന് നെഞ്ചിലേറ്റുവാൻ വിവിധ സമൂഹങ്ങളിൽ നിന്ന് വിവിധ ഇടവുകളിൽ നിന്ന് വന്നിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഷാർജയിൽ നിന്ന്, നമ്മുടെ റാസൽ കൈമയിൽ നിന്ന്, ഫുജേറയിൽ നിന്ന്, അതോടൊപ്പം തന്നെ നമ്മുടെ വിവിധ മലയാളം കമ്മ്യൂണിറ്റി, മറ്റുള്ള കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒക്കെ വന്നിരിക്കുന്ന എല്ലാവരെയും ഈ അവസരത്തിൽ സന്തോഷത്തോടെ ഓർക്കുന്നു. എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. MCYM അംഗങ്ങൾ അവരെ പ്രത്യേകമായി ഒരുക്കിയിരിക്കുന്ന ലക്കിടിപ്പ് ഇപ്പോൾ നടത്തുകയാണ്. നമ്മളിപ്പം ലക്കിടിക് കൂപ്പൺ ഇപ്പം നമ്മൾ എടുക്കുന്നതായിരിക്കും.
ആദ്യമായിട്ട് ടെൻത്ത് പ്രൈസിനുള്ള ലക്കി കൂപ്പൺ ആണ് ഇപ്പോൾ എടുക്കുന്നത്. ടെൻത്ത് പ്രൈസ് ബുർജുമാൻ സിറ്റി സെൻ്ററിൻ്റെ 100 ദിറം വൗച്ചറാണ്. ഈ സമ്മാനം നമുക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ജോൺസൺ ടി വൺ. കൂപ്പൺ നമ്പർ 1739. Name Thamban. 1739 1739 Thamban 0529201909. കൂപ്പണുമായിട്ട് ഇവിടെ വന്ന് സമ്മാനം ഏറ്റുവാങ്ങേണ്ടതാണ്. നയൻ പ്രൈസിനായിട്ടുള്ള കൂപ്പണാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഗിഫ്റ്റ് വൗച്ചർ 100 ദിറാം ഫ്രം ബുർജുമാൻ സിറ്റി സെന്റർ. ഇത് നമുക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് സിറിൽ എടുക്കുള്ള. Second number, George Varghese, 1723, 1723, George Varghese, 050-9160-678. ഇതായിട്ട് എട്ടാമത്തെ പ്രൈസ് 200 ദിറാംസിൻ്റെ ബുർജുമാൻ സിറ്റി സെൻ്ററിൻ്റെ ഗിഫ്റ്റ് വൗച്ചർ ആണ്. ഇത് നമുക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് തോമസ് ജോലിയാണ്. അടുത്തുകൂടെ പ്രഖ്യാപിക്കുന്നു 1871 ഐ തിങ്ക് റെനിരാജ് അത് ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് റെനിരാജ് 1871 കെനിരാജ് ഓക്കെ നയൻത് പ്രൈസ് കൊടുത്തോട്ടെ ഇതിനകത്ത് നിറച്ച് ഡോളേഴ്സ് ആണെന്ന് തോന്നുന്നു ഓക്കെ അടുത്തതായിട്ട് 7th prize-നുള്ള 200 ദിറംസിൻ്റെ വൗച്ചറാണ്. ഇത് സ്പ്ലാഷിൻ്റെ പ്രത്യേകമായ ഗിഫ്റ്റ് വൗച്ചറാണ്. ഇത് നമുക്കായിട്ട് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഷിബു സക്കറിയ. ഒത്തിരി കൂപ്പൺ ഈ പ്രാവശ്യം വിറ്റിട്ടുണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. അടുത്ത പ്രൈസ് 2899 0505284349. എലിസബത്ത് സ്റ്റാൻലി. എലിസബത്ത് സ്റ്റാൻലി സെയിം നമ്പരാ. ഇതാ ഈ നമ്പർ ഇപ്പോൾ പറഞ്ഞ നമ്പർ എലിസബത്ത് സ്റ്റാൻലി. ആ സമ്മാനം കൊടുക്ക ഇതല്ലേ ഓക്കെ മോനെ മേടിച്ചോണം കേട്ടോ ദീർഘമാണ്. അടുത്തതായിട്ട് ആറാമത്തെ പ്രൈസാണ് ഗിഫ്റ്റ് വാച്ച് 200 ദിറംസ്. അൽഫുത്തേമിൻ്റെ 200 ദിറംസ് ഗിഫ്റ്റ് വാച്ചറാണ്. ഇത് നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ജിതിൻ ഡാനിയേൽ. നമ്പർ 2558 രാഹുൽ ആർ. അടുത്തതായിട്ട് അഞ്ചാമത്തെ പ്രൈസിനുള്ള 300 ദിറംസിൻ്റെ ഗിഫ്റ്റ് വൗച്ചറാണ്. ഇത് ലാൻഡ്മാർക്ക് ഗ്രൂപ്പിൻ്റെ ഗിഫ്റ്റ് വൗച്ചറാണ്. ഇത് നമുക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഷിബു സക്കറിയ. ഓക്കെ അടുത്തത് 0123 123 റയൻ 0557006162. അടുത്തതായിട്ട് ഫോർത്ത് പ്രൈസ് 300 ദിറംസിൻ്റെ ഗിഫ്റ്റ് വൗച്ചറാണ്. ലാൻഡ്മാർക്കിൻ്റെ ഗിഫ്റ്റ് വൗച്ചറാണ്. ഇത് നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് തോമസ് ജോലി. 1055 സുജ ഫിലിപ്പ്
സുജാ ഫിലിപ്പ്, 1055 സുജാ ഫിലിപ്പ്. അടുത്തതായിട്ട് തേർഡ് പ്രൈസ് ആണ്. തേർഡ് പ്രൈസ് ആയിട്ട് നമുക്ക് ഇവിടെ ഉള്ളത് മൈക്രോവേവ് ഓവൻ ആണ്. ഇത് നമുക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് പോൾസൺ മണപ്പുറം. Shinali. അടുത്തത് സെക്കൻഡ് പ്രൈസിനുള്ള ടിക്കറ്റ് ആണ് ഇപ്പൊ എടുക്കാൻ പോകുന്നത്. ശ്രീലങ്കൻ എയർലൈൻസ് നൽകുന്ന ഒരു എയർ ടിക്കറ്റ് ആണ് സമ്മാനം. ഇത് നമുക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ലിബു ജോർ. നമ്പർ 2485 പ്രജിൻ ലാൽ അല്ലേ? പ്രജിൻ ലാൽ പോയി. ഓക്കെ, ദ ലാസ്റ്റ് വൺ അല്ലേ? ലാസ്റ്റ് ഫസ്റ്റ് പ്രൈസിലേക്കുള്ള ടിക്കറ്റ് ആണ് അടുത്തതായിട്ട് എടുക്കാൻ പോകുന്നത്. ഒന്നാം സമ്മാനമായി നമുക്ക് ഗോൾഡ് കോയിൻ ആണ് പ്രൈസ് ആയിട്ട് നമ്മളിവിടെ നിശ്ചയിച്ചിരിക്കുന്നത്. ഇത് നമുക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ജെയിംസ് ചന്ദനപ്പള്ളി. ഓക്കെ, 0054 54 എം മൂർത്തി ഉണ്ടോ ഇവിടെ? ഓടിവാ. എം സി വൈ എം അംഗങ്ങൾക്ക് ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ള എം സി വൈ എമ്മിന് പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ അഭിനന്ദനം നേരുന്നു. ഒത്തിരി ഈ പ്രാവശ്യം അവരെ മുൻകൈയെടുത്ത് വിറ്റിട്ടുണ്ട് എന്ന് കരുതുകയാണ്. നമുക്കൊരുമിച്ച് നന്നായിട്ട് ഭക്ഷണം കഴിച്ച് 11 മണിക്ക് മുമ്പ് ഗ്രൗണ്ട് വിടണം. അരമണിക്കൂറിന് മുകളിലുണ്ട് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് സൗകര്യമായിട്ട് പോകുവാൻ. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ശുഭരാത്രി നേരുകയും ചെയ്യുന്നു. കടന്ന മലങ്കര തൻ ആഘോഷമാണി പ്രയാണം, കാത്തിരിപ്പിന്റെ അവധാനതയിൽ മഴയായെത്തി പ്രയാണം. പ്രയാണം വാദ്യമേളങ്ങൾ ശ്രുതിയിലെത്തിയുന്ന രാഗതാളം ഈ പ്രയാണേ. ഭരനാദം ശ്രുതിലയ ഗീതം മോഹന നടനം മനസ്സിനു മധുരം. പ്രയാണം പ്രയാണം.